നമസ്കാരം സാധാരണഗതിയിൽ വൈറസുകൾ പെട്ടെന്ന് നശിക്കുന്നവയാണ് എങ്കിലും ലോകത്തെ ശവപ്പറമ്പാക്കുന്ന കൊറോണ വൈറസിന് അതിശക്തമായ അതിജീവനശേഷിയാണ് എന്നാണ് പുതിയ പഠനങ്ങൾ വായുവിൽ മൂന്ന് മണിക്കൂറോളം വൈറസുകൾ സജീവമാകും ചെമ്പു പ്രതലത്തിൽ നാലു മണിക്കൂർ കാർഡ്ബോർഡിൽ ഇരുപത്തി മണിക്കൂർ പ്ലാസ്റ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയിൽ മൂന്ന് ദിവസത്തോളവും കൊറോണ വൈറസ് സജീവമാകും എന്നാണ് പഠനം പറയുന്നത് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ പടർന്നു പിടിച്ച സാവ് വൈറസിനെ തുല്യമായാണ് കോവിഡ് പത്തൊമ്പതിനെ താരതമ്യം ചെയ്തത് സാസ് രോഗം എണ്ണായിരം പേരുടെ മരണത്തിന് കാരണമായിരുന്നു സാസും കൊറോണയും തമ്മിൽ അടുത്ത സാമ്യതയുണ്ടെന്നും പറയുന്നു രണ്ടായിരത്തി നാലിനു ശേഷം സാർസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊറോണയുടെ ഉത്ഭവം സംബന്ധിച്ച് ശാസ്ത്ര ലോകത്തിനിടയിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് വൈറസ് ബാധിച്ചാൽ പെട്ടെന്ന് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുകയും രോഗലക്ഷണങ്ങളിൽ ഇല്ലാത്തവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതുമാണ് ആരോഗ്യ മേഖലയുടെ ഇപ്പോഴത്തെ പ്രധാന ഭീഷണി വൈറസ് ബാധ ഏറ്റാൽ തന്നെ രണ്ടാഴ്ചയോളം പ്രാഥമിക ലക്ഷണങ്ങൾ കാണിക്കില്ല എന്നും പഠനം പറയുന്നുണ്ട് ഈ സാഹചര്യമാണ് രോഗസ്ഥിരീകരണം വൈകിപ്പിക്കുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള കൊറോണ വൈറസിന്റെ ക്ഷമതയും മറ്റു വൈറസുകളെ അപേക്ഷിച്ച് കൂടുതലാണ് മരുന്നോ വാക്സിനോ കണ്ടെത്തും വരെ കടുത്ത മുൻകരുതലുകളും ശുചിത്വവും പാലിക്കുകയാണ് വൈറസ് ബാധയെ ഏൽക്കാതിരിക്കാനുള്ള പ്രധാന മാർഗം ലോകത്താകമാനം കോവിഡ് നയൻറ്റീൻ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള കണക്കനുസരിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇറ്റലിയിൽ മരണം രണ്ടായിരവും ഇറാനിൽ ആയിരവും കടന്നു അമേരിക്കയിൽ നൂറ്റി പതിനാറ് പേർ മരിച്ചു സ്പെയിനിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടുകൂടി ചൈനയിലെ വുഹാൻ നഗരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ പ്രതിബന്ധങ്ങളില്ലാതെ തന്റെ തേരോട്ടം തുടരുകയാണ് ഡിസംബറിൽ ആരംഭിച്ച രോഗബാധയിൽ രോഗികളുടെ എണ് ആറക്കം കടക്കുവാൻ രണ്ടു മാസത്തിലധികം എടുത്തെങ്കിലും അതിരട്ടിയായി രണ്ടു ലക്ഷം കടക്കാൻ വേണ്ടി വന്നത് രണ്ടാഴ്ചയിൽ താഴെ സമയം മാത്രമാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട കണക്കുപ്രകാരം ഇതുവരെയായി രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പേരെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ ഭൂഖണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും കൊറോണയുടെ താണ്ഡവം തുടരുകയാണ് നൂറ്റി അറുപത് രാജ്യങ്ങളിൽ ഇതുവരെ കൊറോണ പടർന്നു പിടിച്ചതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ലോകത്തെ യൂറോപ്പിൽ വളരെ വേഗം രോഗം പടർന്നു പിടിച്ചതാണ് രോഗികളുടെ എണ്ണം പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇരട്ടിയാകാൻ കാരണമായത് ഇവിടെ ഇപ്പോഴും രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ കാര്യക്ഷമമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ രോഗബാധതയുടെ രോഗബാധയുടെ വേഗത ഇനിയും വർദ്ധിച്ചേക്കാമെന്നാണ് ലോകം ഭയക്കുന്നത് മൊത്തം രോഗം ബാധിച്ചവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണനിരക്ക് നാല് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് ഒരല്പമെങ്കിലും ആശ്വാസം നൽകുന്ന കാര്യം